നമസ്കാരം, എൻ്റെ പേര് അനുശ്രീ. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്ടോ ഓഹരികൾക്ക് തുണയായി മികച്ച വാഹന വിൽപ്പന. ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഫെബ്രുവരിയിലെ മികച്ച വാഹന വിൽപ്പന ഇന്ന് നിഫ്റ്റി ഓട്ടോ സൂചിക 2.38% ഉയരുന്നതിന് വഴിവെച്ചു. ടാറ്റ മോട്ടോഴ്സിൻ്റെ ആഭ്യന്തര വിൽപ്പനയിൽ 54% വളർച്ചയുണ്ടായി. യാത്രാ വാഹനങ്ങൾക്കുള്ള ശക്തമായ ഡിമാൻഡാണ് വിൽപ്പനയിലെ വർധനയ്ക്ക് വഴിയൊരുക്കിയത്. 58,473 വാഹനങ്ങളാണ് ടാറ്റ മോട്ടോഴ്സ് ഫെബ്രുവരിയിൽ വിറ്റത്. 2020 ഫെബ്രുവരിയിൽ 38,002 വാഹനങ്ങൾ വിറ്റ സ്ഥാനത്താണ് കമ്പനി മികച്ച വളർച്ച നേടിയത്. കാർ വിൽപ്പന ഏതാണ്ട് ഇരട്ടിയായി. 27,225 കാറുകളാണ് ടാറ്റ മോട്ടോഴ്സ് ഫെബ്രുവരിയിൽ വിറ്റത്. ഇത് 9 വർഷത്തിനിടെ ഉയർന്ന വിൽപ്പനയാണ്. ടി വി എസ് മോട്ടോഴ്സിൻ്റെ വാഹന വിൽപ്പനയിൽ 28% വർധനയാണ് ഉണ്ടായത്. 297,747 വാഹനങ്ങളാണ് ടി വി എസ് മോട്ടോഴ്സ് ഫെബ്രുവരിയിൽ വിറ്റത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലെ വിൽപ്പന 253,261. മൊത്തം ഇരുചക്ര വാഹന വിൽപ്പന 284,581. മുൻവർഷം ഫെബ്രുവരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 21% വർധനയാണ് ഉണ്ടായത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ കാർഷികോപകരണങ്ങളുടെ വിൽപ്പനയിൽ 25% യാത്രാവാഹനങ്ങളുടെ വിൽപ്പനയിൽ 41% വർധനയുണ്ടായി. 15,391 യാത്രാവാഹനങ്ങളാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫെബ്രുവരിയിൽ വിറ്റത്. 2020 ഫെബ്രുവരിയിൽ 10,938 വാഹനങ്ങളാണ് വിറ്റിരുന്നത്. അതേസമയം മൊത്തം വാഹനങ്ങളുടെ വിൽപ്പന 11.4% കുറഞ്ഞു. കമേഴ്ഷ്യൽ വാഹനങ്ങളുടെ വിൽപ്പന കുറഞ്ഞതാണ് കാരണം. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാണ കമ്പനിയായ മാരുതി സുസുക്കി ഫെബ്രുവരിയിൽ 164,469 വാഹനങ്ങൾ വിറ്റു. 11.8% വിൽപ്പനയിലുണ്ടായ വർധന. 2020 ഫെബ്രുവരിയിൽ 147,110 വാഹനങ്ങളാണ് മാരുതി സുസുക്കി വിറ്റിരുന്നത്. കമ്പനിയുടെ മൊത്തം ആഭ്യന്തര വിൽപ്പന 11.8%, കയറ്റുമതി 11.9% വർദ്ധിച്ചു. ബജാജ് ഓട്ടോയുടെ വിൽപ്പനയിൽ 6% വർധനയാണ് ഉണ്ടായത്. 3.75 ലക്ഷം വാഹനങ്ങളാണ് ബജാജ് ഓട്ടോ ഫെബ്രുവരിയിൽ വിറ്റത്. മുൻവർഷം ഫെബ്രുവരിയിൽ 3.54 ലക്ഷമായിരുന്നു വിൽപ്പന. അശോക് ലെയ്ലാൻഡ് വാഹന വിൽപ്പനയിൽ 19% വർധന രേഖപ്പെടുത്തി. 13,703 വാഹനങ്ങളാണ് അശോക് ലെയ്ലാൻഡ് ഫെബ്രുവരിയിൽ വിറ്റത്. ഓഹരി വിപണിയിൽ ഇടിവിനു ശേഷം കരകയറ്റം. വെള്ളിയാഴ്ചയിലെ ശക്തമായ ഇടിവിനു ശേഷം പുതിയ മാസത്തിലെയും പുതിയ ആഴ്ചയിലും ആദ്യ ദിവസം ഓഹരി വിപണി കരകയറ്റം നടത്തി. ഓട്ടോ, സിമെന്റ്, പൊതുമേഖലാ ഓഹരികളാണ് ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. സെൻസെക്സ് 1.53% ഉയർന്ന് 49,849 നിഫ്റ്റി 1.6% ഉയർന്ന് 14,761 ക്ലോസ് ചെയ്തു. ഭാരതി എയർടെൽ ഒഴികെയുള്ള എല്ലാ നിഫ്റ്റി ഓഹരികളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി. വിവിധ മേഖലകളിൽ നിഫ്റ്റി മീഡിയ സൂചികയാണ് ഏറ്റവും ശക്തമായി ഉയർന്നത്. നിഫ്റ്റി മീഡിയ സൂചിക 4.3% നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി ഓട്ടോ സൂചിക 2.38% നിഫ്റ്റി മെറ്റൽ സൂചിക 2% ഉയർന്നു. നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ബാങ്ക് സൂചികൾ 1.4% വീതം ഉയർന്നു. പൊതുമേഖലാ ബാങ്ക് സൂചിക മാത്രമാണ് നഷ്ടം രേഖപ്പെടുത്തിയത്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകളിൽ നിഫ്റ്റിയേക്കാൾ നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി മിഡ് ക്യാപ് സൂചിക 1.8% സ്മോൾ ക്യാപ് സൂചിക 2.1% ഉയർന്നു. എൻ എസ് സിയിലെ 1,285 ഓഹരികൾ നേട്ടമുണ്ടാക്കിയപ്പോൾ 672 ഓഹരികൾ നഷ്ടം നേരിട്ടു. നിഫ്റ്റിക്ക് 14,300 അടുത്ത താങ്ങുള്ളത്. 15,000 പ്രതിരോധം.